പാർപ്പിട കാർഷിക മേഖലയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അലൈമൺ ഗ്രാമപഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചു. 24,41,61,550 രൂപ വരവും 24,19,91,878 രൂപ ചിലവും 21,69,672 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ഗ്രാമപഞ്ചായത്ത് ധനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ കൂടിയായ വൈസ് പ്രസിഡന്റ് ജി പ്രമോദാണ് അവതരിപ്പിച്ചത്. ബഡ്ജറ്റ് കേവലം കണക്കുകൾ മാത്രമല്ല, നാടിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള സമീപന രേഖ കൂടിയാണ്. അലൈമൺ ഗ്രാമപഞ്ചായത്തിനെ കൂടുതൽ പുരോഗതിയിലേക്കും വികസനത്തിലേക്കും നയിക്കുന്നതിനുള്ള പ്രവർത്തന രേഖയാണ് സമിതിയുടെ അംഗീകാരത്തിനായി അവതരിപ്പിച്ചതെന്ന് ജി പ്രമോദ് പറഞ്ഞു. അലൈമൺ ഗ്രാമപഞ്ചായത്തിന്റെ സർവോത്മക വികസനത്തിന് സർവതല സ്പർശിയായ സമഗ്രവും സമ്പൂർണവുമായ വികസന തുടർച്ച ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതുമായ ബഡ്ജറ്റാണ് ഇന്നിവിടെ അവതരിപ്പിക്കുന്നത്. ലക്ഷ്യമായ വിഭവ സ്രോതസ്സുകളിൽ നിന്നുകൊണ്ട് പ്രാദേശിക ആവശ്യങ്ങളെയും താല്പര്യങ്ങളെയും പരിഗണിച്ച് അവസര സമത്വം, തുല്യനീതി, ജനപങ്കാളിത്തം എന്നിവ ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തന മികവിലൂടെയാണ് നാം കടന്നുപോയിട്ടുള്ളത് എന്നതിൽ ഏറെ അഭിമാനമുണ്ട്. പാശ്ചാത്യ സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികൾ എന്നിവ 2024-25 ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിക്കുന്നതോടൊപ്പം സാമൂഹ്യ സുരക്ഷ, പശ്ചാത്തല വികസനം, ഭവന ആരോഗ്യ, സ്ത്രീ സുരക്ഷ, വയോജന ക്ഷേമം, വിദ്യാഭ്യാസ, ശുചിത്വ മേഖലയിലെ സമഗ്ര വികസനവും ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. പ്രത്യേക പരിഗണനാ വിഭാഗങ്ങൾക്കും വനിതകൾക്കും സ്ഥിര വരുമാനം ഉറപ്പാക്കുന്നതിനുള്ള വിവിധ വരുമാനദായക പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ശുചിത്വ മേഖലയിലെയും മുന്നേറ്റം, ഹരിത മിത്രം ആപ്ലിക്കേഷൻ വഴിയുള്ള 100% സേവനം എന്നിവ ഗ്രാമപഞ്ചായത്തിന്റെ ജില്ലയിൽ ഒന്നാമതെത്തിച്ചു എന്നത് മികവുകളിൽ ഒന്ന് മാത്രം. പാർശ്വവൽകൃത സമൂഹത്തെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള വികസന പദ്ധതികൾ, അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള പദ്ധതികൾ, കാർഷിക മൃഗസംരക്ഷണ മേഖലയിലെ സമഗ്ര പുരോഗതിക്ക് ആവശ്യമായ പദ്ധതികളും ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ലൈഫ് പാർപ്പിട പദ്ധതിയിൽ ഉൾപ്പെട്ട പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട മുഴുവൻ പേർക്കും ഈ സാമ്പത്തിക വർഷം വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്ന് ബഡ്ജറ്റിൽ പറയുന്നു. ഇതിനായി 3,28,00,000 രൂപ വകയിരുത്തിയിട്ടുണ്ട്. സാമൂഹിക സുരക്ഷ, പശ്ചാത്തല വികസനം, ഭവന ആരോഗ്യ, സ്ത്രീ സുരക്ഷ, വയോജന ക്ഷേമം, വിദ്യാഭ്യാസ, ശുചിത്വ മേഖലയിലെ സമഗ്ര വികസനം എന്നിവയും ബഡ്ജറ്റ് ലക്ഷ്യം വയ്ക്കുന്നു. ഉൽപാദന മേഖലയിൽ 96,72,000 രൂപയും സേവന മേഖലയിൽ 8,13,69,000 രൂപയും പശ്ചാത്തല മേഖലയിൽ 3,08,83,000 രൂപയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിക്കായി 10,00,00,000 രൂപയും ലൈഫ് പദ്ധതിയിൽ ജനറൽ വിഭാഗത്തിനായി വീടുകൾ നിർമ്മിക്കാൻ 2,40,00,000 രൂപയും അലൈമൺ ന്യൂ എൽ പി എസ് സ്കൂളിന്റെ 2-ഘട്ട നവീകരണത്തിനായി 10,00,00,000 രൂപയും എൽ പി എസ് സ്കൂൾ കുട്ടികളുടെ പ്രഭാത ഭക്ഷണത്തിനായി 6,00,00,000 രൂപയും യു പി എസ് സ്കൂളിൽ പട്ടികജാതി വിഭാഗത്തിലെ കുട്ടികളുടെ പ്രഭാത ഭക്ഷണത്തിനായി 4,00,00,000 രൂപയും ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് പദ്ധതിക്കായി 10,00,00,000 രൂപയും ആശുപത്രികളിലേക്കായി മരുന്ന് വാങ്ങുന്നതിനും പാലിയേറ്റീവ് കെയർ പദ്ധതിക്കുമായി 18,00,00,000 രൂപയും ബഡ് സ്കൂൾ സമഗ്ര പദ്ധതിക്കായി 11,00,00,000 രൂപയും ഈ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാട്ടു വാർത്ത, അഞ്ചൽ.